പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഫുഡ് ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നേക്കുവേട്ടാ. ഒരു ചെറിയൊരു കട നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും. ഒരു മൂന്ന് ടേബിൾ, അത്രയും മൂന്ന് നാല് ടേബിൾ മാത്രം ഇട്ട് ഉള്ളൊരു ഷോപ്പാണ്. പക്ഷെ ഇവിടെ കുറേ പ്രത്യേകതകളുണ്ട്. ചെറിയൊരു കട, ഒരു നാടൻ രീതിയിലുള്ള ഭക്ഷണം കിട്ടും എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ അതല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ നല്ല അടിപൊളി ബിരിയാണിയും പൊറോട്ടയും ചില്ലി ചിക്കനും ചില്ലി ബീഫും ഒക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു കടയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ആംബിയൻസ് അല്ല അകത്ത് നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്. അതും വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ. കഴിഞ്ഞ 33 വർഷമായി ഈ ചേട്ടൻ ഇവിടെ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കട എവിടെയാണ്, ഇവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതാ ഞാനിവിടുത്തെ ചിക്കൻ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി. എൻ്റെ കൂടെ അതാ ഒരു വലിയൊരു പീസ് ചിക്കനും മുട്ടയും അച്ചാറും സാലഡും പപ്പടെല്ലാം കൂടി ചേർത്തിട്ട്. ഇത് സ്ഥലം നമ്മളെ കഴക്കൂട്ടത്ത്, തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത്, കഴക്കൂട്ടം മാർക്കറ്റ് റോഡ് ജംഗ്ഷനിൽ തന്നെ ഇരിക്കുന്ന ആനന്ദ് ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ തൈശോകം ഇനിയുണ്ട്. ഇവിടെ പൊറോട്ടയും ചില്ലി ബീഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം നമ്മൾ ബിരിയാണി മേടിച്ചു ചൂട. വേറൊരു പ്രത്യേകത, സാധാരണ കടകളിലൊക്കെ ബിരിയാണിയൊക്കെ ആവാൻ ഉച്ചയാവില്ല. ഇവിടെ ഒരു 10:30 മുതൽ, അപ്പോൾ നമ്മൾ വന്നത് 10:30, 10:30 മുതൽ ബിരിയാണിയും ബാക്കി എല്ലാ ഭക്ഷണവും റെഡിയാണ്. 11 മണിയാകുമ്പോഴേക്കും ബീഫിൻ്റെ എല്ലാ ഐറ്റവും റെഡിയാവും. ബിരിയാണി 10:30 റെഡിയാവും. അതുപോലെ തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരത് കുക്ക് ചെയ്യണം. നമ്മൾ കിച്ചണിലൊക്കെ പോയി നോക്കി. ആ കെട്ടാണ് മുട്ടയും കൂടെ വെച്ചതിന്. ഇപ്പം സമയം 11 മണിയായിട്ടുള്ളൂ. ഇപ്പം രാവിലെ എന്നാലും ബിരിയാണി കഴിക്കാമെന്ന് അവരോടുണ്ട്. നമുക്കിവിടെ കുടിക്കാൻ തരുന്നത് കണ്ട ജീരകട്ട വെള്ളമാണ് കേട്ടോ. നല്ല ചെറിയ ചൂടിന് ജീരക വെള്ളം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് റോഡ് സൈഡാണ് കേട്ടോ. ആ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ രണ്ട് പൊറോട്ട മേടിച്ചു. അതിൻ്റെ കൂടെ ഇത് കണ്ടോ, ചില്ലി ബീഫ്, അതുപോലെ ചില്ലി ചിക്കൻ. ഇതൊക്കെയാണ് ഞാൻ ഇവിടുത്തെ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് രണ്ടും വന്നിട്ട് അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചില്ലി ബീഫാണ്. ഇതിനകത്തും അങ്ങനെ തന്നെ കേട്ടോ. ഇത് നമ്മൾ ഹാഫേ പറഞ്ഞിട്ടുള്ളൂ. ചില്ലി ചിക്കൻ്റെ ഇത് ഹാഫാണ്. എന്ന് വെച്ചാൽ എല്ലാം കൂടി മേടിച്ച് കഴിഞ്ഞാൽ കഴിക്കാനൊന്നും ആളില്ല കൂടെ. അപ്പോൾ അത് കാരണം വേസ്റ്റ് ആവേണ്ട വെച്ചിട്ട് ഹാഫേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ബീഫ് ചില്ലിക്കണ്ട, അതിൻ്റെ പീസൊക്കെ കണ്ട നല്ല നമ്മൾ ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിരിക്കുക. നമ്മളാരെങ്കിലും വിചാരിക്കുക ഇതുപോലെ എൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ ഇതുപോലൊരു കടയിൽ ഇങ്ങനത്തെ ചില്ലി ബീഫും അല്ലെങ്കിൽ ചില്ലി ചിക്കനും ഒക്കെ കിട്ടും എന്ന് ആരെങ്കിലും വിചാരിക്കുക. നോർമലി ഇല്ല, നമ്മുടെ ഫുഡൊക്കെ കിട്ടും എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. രണ്ടും നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, ഈ ചില്ലി ചിക്കൻ. പത്തുമണി ഞാൻ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്. ഇവിടെ രാവിലെ 9 മണി മുതൽ ഫുഡെല്ലാം റെഡിയാണ് കേട്ടോ. രാത്രി 10 മണി വരെ, 10:30 വരെയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഹാരം കിട്ടുന്നൊരു സ്ഥലമാണ്. പക്ഷെ നമ്മുടെ ഊണ് അങ്ങനത്തെ ഒന്നുമില്ല. ഉച്ചയ്ക്ക് വന്നാലും ബിരിയാണിയാണ് കിട്ടുക. രാവിലെ അപ്പം ഇടിയപ്പം പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ രാത്രിയും കിട്ടും അതൊക്കെ തന്നെ. അപ്പോൾ ആനന്ദ് ഹോട്ടലിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്. ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് നോക്കാം. ഇതുപോലെയുള്ള വ്യത്യസ്തമായ രുചികളും വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അറിയിക്കാം. നമ്മൾ വന്ന് കഴിക്കാൻ വീഡിയോ എടുക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.